അവിശ്വാസ ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ അങ്ങനെ ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചെറിയ അൺബോക്സിംഗ് ആണ്. അതായത് നമ്മുടെ ബോട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ അൺബോക്സിംഗ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽ റിവ്യൂവും ഞാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ അൺബോക്സിംഗിലോട്ട് പോകാം, അതിനുശേഷം ഡീറ്റെയിൽ റിവ്യൂലോട്ട് പോകാം, നേരെ അൺബോക്സിംഗിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ പാക്കിംഗ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ. ബില്ല് നമുക്ക് ഇതായി കാണാൻ കഴിയും. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്പീക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്ന് നോക്കാം. അതിൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 10 വാട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ സ്പീക്കറിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻബിൽറ്റ് മൈക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം പാക്ക്. പാക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാനൊരു രീതിയിലാണ് സ്പീക്കർ അതിനകത്ത് ഫിക്സ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് പുറത്തെടുത്തു. അപ്പോൾ ഇനിയൊരു ചെറിയൊരു ബോക്സും കൂടെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു USB കേബിൾ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഒരു ഓക്സ് കേബിളുണ്ട്. ദെൻ ബോട്ടിൻ്റെ ഒരു വാറണ്ടി കാർഡാണ്. കാർഡിലെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. രണ്ട് സൈഡും ചെക്ക് ചെയ്തു വാറണ്ടി കാർഡാണ്. ദെൻ അതുപോലെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. കേബിളെന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ USB കേബിളാണ്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത്തോടെ ഇപ്പോൾ ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഓക്സ് കേബിൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഹാർഡൊക്കെ ആണെങ്കിലും ഓവർ ക്വാളിറ്റി ഒന്നുമില്ല. ഒരു 20 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഓക്സ് കേബിളിനും ഉണ്ട്. അൺബോക്സിങ് കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ബ്ലൂ കളർ ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് പോവാം. അപ്പൊ അതിന്റെ ബോക്സ് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് എഴുതിയിട്ടുണ്ട് റോക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ. ദെൻ സെക്കൻഡ് പവർ 10 വാട്ട് ഹൈ എന്നുണ്ട്. ദെൻ സ്റ്റീരിയോ ട്വിൻ സ്റ്റീരിയോ ഫോർ സ്റ്റീരിയോ സൗണ്ട്. ദെൻ ബാസ് പാസീവ് റേഡിയേറ്റർ ഫോർ സൂപ്പർ ബാസ്. ദെൻ ടോക്ക് വിത്ത് ഇൻബിൽറ്റ് മൈക്ക്. ദെൻ നോൺ സ്റ്റോപ്പ് അപ് ടു 8 hours ബാറ്ററി ബാക്കപ്പ്. ഇത്രയാണ് അതിന്റെ കവറിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂലോട്ട് പോകാം. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ 1x1 പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഇതിന്റെ ഹൈറ്റ് നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് 8.1 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഡെപ്തും 8.1 സെന്റിമീറ്റർ ഉണ്ട്. ദെൻ ഇതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 19 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 വാട്ട് ഔട്ട്പുട്ട് ആണ്. അതായത് 5 വോൾട്ടിന്റെ 2 സ്പീക്കർ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. നമുക്ക് നോർമൽ ചാർജർ ഒക്കെ വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതിനെ ബാറ്ററി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 8 hours ആണ് അവർ ബാറ്ററി ലൈഫ് പറയുന്നത്. അതുപോലെ തന്നെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. പിന്നെ അതിന്റെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ 2.1 ആണ് ബ്ലൂടൂത്ത് വെർഷൻ അതിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുമ്പോൾ വയർലെസ് റേഞ്ച് എത്രയാണെന്ന് മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇതിന്റെ വയർലെസ് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ് ടു 10 മീറ്റർ ഡിസ്റ്റൻസ് വരെയൊക്കെ ബ്ലൂടൂത്ത് കണക്ഷന്റെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ മൈക്ക് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ മൈക്ക് ആണ്. പിന്നെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പ്ലാഷ് പ്രൂഫ് ആണ്. അത്യാവശ്യം വെള്ളമൊക്കെ നനഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് IPX5 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റീരിയോ ചാനലാണ് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1x1 ആയിട്ട് ഇതിന്റെ ഫിസിക്കൽ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതെന്ന് വെച്ചാൽ റഗ്ബി എന്നാണ് ഈ സ്പീക്കറിന്റെ പേര്. റഗ്ബി നമ്മുടെ റഗ്ബി ബോളിന്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് അവർ റഗ്ബി എന്നുള്ളൊരു പേര് ഇതിന് നൽകിയിരിക്കുന്നത്. അതൊരു ടാങ്കിള് ഇതിന്റെ ഒപ്പം ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് അതിന്റെ മോഡൽ നെയിമും ഔട്ട്പുട്ടും ഇൻപുട്ടും എല്ലാം അതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വോളിയം അപ്പ് ബട്ടനും വോളിയം ഡൗൺ ബട്ടനും ദെൻ അതുപോലെ തന്നെ ഓഡിയോ പോസ് ബട്ടൺ പ്ലേ ബട്ടൺ അതുപോലെ തന്നെ കോള് കണക്ഷൻ ബട്ടനും ഇത് തന്നെയാണ്. ഇത് പവർ ഓഫ് ഓൺ ബട്ടൺ ആണ്. ഇതിന്റെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ USB പോർട്ടാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ
ഓഡിയോ ജാക്കും ഇതിന് നൽകിയിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്കാണ്. മെറ്റീരിയൽ എന്താ നോക്കിയാൽ ഇതിന്റെ സ്പീക്കറിന്റെ ഗ്രില്ലൊക്കെ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ഭാഗം ഒരു പ്ലാസ്റ്റിക് സംഭവമാണ്. പിന്നെ ടോപ്പ് എൻഡ് വരുന്ന ഭാഗത്ത് റബ്ബർ കോട്ടിങ്ങും ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. ഇതിൽ നമ്മൾ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് ഓൺ ആവും. അപ്പൊ റെഡി ഡിസ്കവറിംഗ് കാണിച്ചു. ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് അപ്പിയർ ചെയ്യും. നമ്മൾ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഓഫ് ആവുന്നതുമാണ്. ഇപ്പൊ ഇത് ഓഫ് ആയേക്കാണ്. അപ്പോ നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. നല്ല അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഇതിനകത്തുണ്ട്. എക്സ്ട്രാ ബാസ് ഒക്കെ അവർ നൽകിയിട്ടുണ്ട്. ഈ 5 volt സ്പീക്കർ ആണെങ്കിലും ഒരു ഓഫറിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു സ്പീക്കറിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്പീക്കറാണ്. കാരണം നല്ലൊരു ബേസ് ഈ സ്പീക്കറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന് വാറണ്ടി ഉണ്ട്. ബോട്ടിൻ്റെ ഒറിജിനൽ സാധനം ആയതുകൊണ്ട് തന്നെ 1 year വാറണ്ടി ഉണ്ട്. പക്ഷേ ഫിസിക്കൽ ഡാമേജിനൊന്നും അവർ ഒരു പ്രോഡക്റ്റിന് വാറണ്ടി നൽകാറില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ഫിസിക്കൽ ഡാമേജിന് വാറണ്ടി ഒന്നും അവൈലബിൾ അല്ല. ബട്ട് ഇന്റേണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വാറണ്ടിയിൽ കവറപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 1599 rupees. ഫ്ലിപ്കാർട്ടിലും ആമസോൺ വഴി നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാം. ഓഫർ പ്രൈസ് ആണ് ഈ 1599 rupees എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 3990 rupees അവര് പറയുന്ന MRP പ്രൈസ്. അപ്പോ സ്പെഷ്യൽ ടൈം ഓഫറൊക്കെ വരുമ്പോൾ ഈ 1599 rupees എന്നുള്ളതും ചില സമയത്തൊക്കെ ജസ്റ്റ് 1400 rupees കിട്ടാറുണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ പോയി ഒന്ന് ചെക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യണം എന്നുള്ളവർ പർച്ചേസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മള് കാണുന്ന ഒരു ഹെവിനെസ് ഉണ്ടെങ്കിലും പക്ഷെ വെയിറ്റ് നല്ല കുറവാണ്. കൂടെ കിട്ടിയേക്കുന്ന വെച്ചാൽ ഒരു ഓക്സ് കേബിൾ ആണ്. അത് അത്യാവശ്യം 20 cm ഒക്കെ നീളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു USB ടൈപ്പ് കേബിളും ഉണ്ട്. മൈക്രോ USB ടൈപ്പ് കേബിൾ ആണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയി രേഖപ്പെടുത്തണം. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.